ഹലോ ഡിയർ സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും സി യു ടി എൻട്രൻസ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികളും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ സിലബസ്. നമ്മൾ പല വീഡിയോകളിലും ചെറിയ ചെറുതായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മുടെ സിലബസ്. എങ്കിൽ പോലും ഇപ്പോഴും വിദ്യാർത്ഥികൾക്കിടയിൽ വളരെയധികം ആശങ്കക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു ടോപ്പിക് തന്നെയാണ് എന്ത് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. സി യു ടി എൻട്രൻസ് എക്സാമിൻ്റെ സിലബസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഇവിടെ കാണാം, സിലബസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. പക്ഷേ ഇവിടെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ സിലബസ് എടുത്തു കഴിയുമ്പോൾ, ഓക്കെ, സിലബസ് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആകും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സിലബസ് കാണാൻ കഴിയുന്നില്ല. സീറ്റിൻ്റെ സൈറ്റിൽ ഉണ്ടാകുന്ന എന്തോ ഒരു മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിലബസ് ഇവിടെ കാണാൻ കഴിയുന്നില്ല. പക്ഷേ സിലബസ് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചുരുക്കത്തിൽ പറഞ്ഞു തരാം എന്താ സിലബസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങൾക്ക് പ്ലസ് വണ്ണും പ്ലസ് ടു ഉണ്ടോ എന്നാണ് നിങ്ങളുടെ മെയിൻ ഡൗട്ട് എന്ന് പറയുന്നത്. നീറ്റ് എക്സാമും ജെ ഇ എക്സാം ഒക്കെ എഴുതുമ്പോൾ നമുക്ക് പ്ലസ് വൺ പ്ലസ് ടു രണ്ട് പോർഷനും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കവർ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്നാൽ സി വി ടി എൻട്രൻസ് എക്സാം എഴുതുന്ന ഒരു വിദ്യാർത്ഥി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് പ്ലസ് ടു സബ്ജക്ട്സ് മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, പഠിക്കേണ്ട ആവശ്യമുള്ളൂ. നിങ്ങൾക്ക് പ്ലസ് വൺ എടുത്ത് എന്ത് ചെയ്യുന്നില്ല, ചാപ്റ്റേഴ്സ് ഒന്നും വരുന്നില്ല. ഓക്കെ, ചില കോൺസെപ്റ്റ്സ് ഒക്കെ പ്ലസ് വൺ നിങ്ങൾ എടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് മൈറ്റോസിസും മിയോസിസും സെൽ സൈക്കിളുടെ വരുന്നത് അല്ലേ. അപ്പം അത് നിങ്ങൾക്ക് എവിടെയാ ഉള്ളത്, അതിൻ്റെ ബേസിക്സ് കിടക്കുന്നത് എവിടെയാ, പ്ലസ് വണ്ണിലാണ്. പക്ഷേ പ്ലസ് ടുവിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല സ്ഥലങ്ങളിലും നമുക്ക് അത് ആപ്ലിക്കബിൾ. അതേപോലെ ചില ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, ചില ക്വസ്റ്റ്യൻസിൻ്റെ കോൺസെപ്റ്റ്സ് എന്ത് ചെയ്യാറുണ്ട്, പ്ലസ് വണ് എടുക്കാറുണ്ട്. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതേപോലെ തന്നെ ABC, ഈ മൂന്ന് ഫോർമാറ്റിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, എക്സാംസ് എഴുതുന്നത്. ഞാൻ നമുക്ക് ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് സിലബസിൻ്റെ കാര്യം പറയുമ്പോൾ, സിലബസ് നമുക്ക് മൂന്നെണ്ണമാണ് നമ്മൾ മെയിനായിട്ട് എഴുതാറ് അല്ലേ. അഗ്രികൾച്ചർ ഒക്കെ ആഗ്രഹിക്കുന്ന കുട്ടികളാണെങ്കിൽ PCB, PCM, അതേപോലെ തന്നെ ABC, ഈ മൂന്ന് ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, എക്സാം എഴുതാറുള്ളത്. ഇതിൽ മൂന്നിൽ നമ്മൾ ഓർക്കേണ്ടത് പ്ലസ് ടു പോർഷൻസ് മാത്രമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ അടുത്ത് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിൻ്റെ പ്ലസ് വണ്ണിനെ കുറിച്ച് ബോദർ ആവണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേണ്ട, പ്ലസ് വണ്ണിനെ കുറിച്ച് നിങ്ങൾ ബോദർ ആവുക വേണ്ട. നിങ്ങൾ പ്ലസ് ടു മാത്രം പഠിച്ചാൽ മതി. ഞാൻ പറഞ്ഞ പോലെ ചില കോൺസെപ്റ്റ്സ് ഒക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും, അത് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കോൺസെപ്റ്റ്സ് ആയിരിക്കും. അതല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചില യൂട്യൂബ് വീഡിയോസ് വഴി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആ ഒരു മാർഗം നിങ്ങൾ എന്ത് ചെയ്യുക, കണ്ടെത്തുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കുക. അതേപോലെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ്, വാട്സപ്പ് ചാനൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ആ കാര്യം നിങ്ങളോട് സന്തോഷപൂർവ്വം ഞാൻ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഗ്രൂപ്പ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എന്തെങ്കിലും ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പം ലിങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ വാട്സപ്പ് ചാനൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഫ്രീ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇതേപോലത്തെ ന്യൂ അപ്ഡേറ്റ്സ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിലൂടെ നിങ്ങളിലോട്ട് എത്തിക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളെല്ലാം എന്ത് ചെയ്യുക, ഉടനെ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ ഇതിന് PCB, PCM, ABC എന്ന് നമ്മൾ പറഞ്ഞത്. ഫിസിക്സിൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് കുട്ടികൾക്ക് അടുത്ത ഡൗട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറേ ഡിലീറ്റഡ് പോർഷൻസ് ഉണ്ട് അല്ലേ, ഡിലീറ്റഡ് ആയിട്ടുള്ള സിലബസ് ഉണ്ട്. ഈ സിലബസ് നിന്ന് ക്വസ്റ്റ്യൻ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, ഉറപ്പായിട്ടും ഈ സിലബസ് നിന്ന് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഓക്കെ, അതായത് ഡിലീറ്റഡ് സിലബസ് ഒന്നും എന്ത് ചെയ്തിട്ടില്ല, CUET നിന്ന് ഒഴിവാക്കിയിട്ടില്ല. അതെ, നീറ്റിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. നീറ്റിൽ നിങ്ങൾക്ക് മറ്റ് പോർഷൻസ് മാത്രം മതിയെങ്കിൽ, ഇവിടെ CUET എഴുതുമ്പോൾ നിങ്ങൾക്ക് ഡിലീറ്റഡ് പോർഷൻസ് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാ പോർഷൻസും എന്ത് ചെയ്യണം, ടച്ച് ചെയ്യണം. ഓക്കെ, ബയോളജിയുടെ കാര്യം നമുക്കറിയാം, ബയോളജി എന്താണ്, പ്ലസ് ടു ചാപ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ. കെമിസ്ട്രിയുടെ കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു, കെമിസ്ട്രിയിൽ ഡിലീറ്റഡ് പോർഷൻസ്, ഇഷ്ടംപോലെ ഡിലീറ്റഡ് പോർഷൻസ് ഈ പ്രാവശ്യം ഉണ്ട്. അതെല്ലാം എന്ത് ചെയ്യും, ഇവിടെ ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ABC കോമ്പിനേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റും. ഇതാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമ്മുടെ അഗ്രികൾച്ചർ ആഗ്രഹിക്കുന്ന കുട്ടികൾ. നമുക്കിത് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്ന മെയിനായിട്ട് നമ്മുടെ അഗ്രികൾച്ചർ, അതായത് ICAR പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ടാണ് ഞാൻ അവരുടെ ടോപ്പിക് മാത്രം പറഞ്ഞത്. ബാക്കിയുള്ള കുട്ടികൾക്ക് എന്ത് അവരുടെ ടോപ്പിക്സ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും നിങ്ങളെ അറിയിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ.